മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി പമ്പച്ചിരി കോ പവേർഡ് ബൈ അമൃതവേണി ഹെയർ എലിക്സർ ആൻഡ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കുട്ടി എന്താ വളരെ സന്തോഷത്തിലാണല്ലോ. യെസ് ഓഫ് കോഴ്സ്. എന്താണ് കാരണം? നമ്മുടെ ഈ ഷോ തുടങ്ങിയിട്ട് ഇന്നേക്ക് 391 എപ്പിസോഡാണ് സുഹൃത്തുക്കളെ. 400 നമ്മൾ ഇഞ്ചോടിഞ്ച് അടുത്തോണ്ടിരിക്കുകയാണ്. 9 കുറവ്. അതെ, 9 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ 400 എന്ന വലിയ ഒരു നമ്പറിലേക്ക് എത്തിച്ചേരുന്നതാണ്. 100 എപ്പിസോഡ് പൊളിച്ചടുക്കി. 300 എപ്പിസോഡ് നമ്മളൊരു അവാർഡ് ഷോ തന്നെ ഇവിടെ സംഘടിപ്പിച്ചു. ഇനി നമ്മൾ 400 എപ്പിസോഡിലും പൊളിച്ച് പൊളിച്ച് പണ്ടാലടക്കാൻ പോവാണ് ഇവിടെ കിടന്ന്. നമ്മുടെ ഈ പ്രേക്ഷകർക്ക് നമ്മളോടുള്ള സ്നേഹം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രത്തോളം ഉണ്ട് സുഹൃത്തുക്കളെ. കാരണം അത്രയ്ക്ക് മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത്. അതേ സ്നേഹം കിടിലം കിടിലം കണ്ടന്റിന്റെ കിടിലം കിടിലം എപ്പിസോഡുകളുടെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടേതാണ് ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. എന്തായാലും നമ്മുടെ ഇപ്പൊ ടൈം മാറിയായിരുന്നല്ലോ, അതിനുശേഷവും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കൂടെ തന്നെയാണ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ ഷോയാണ് ഏറ്റവും കൂടുതൽ ടൈം മാറി മാറി കളിക്കുന്നത്. ഇത്രയും ടൈം മാറിയിട്ട് നമ്മുടെ കൂടെ ഇത്രയും കട്ടയ്ക്ക് ചങ്കായിട്ട് നമ്മുടെ ഓഡിയൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു സുഹൃത്തുക്കളെ. ഐ ലവ് യു. അപ്പൊ ഇതേപോലെ ഇന്നും നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിരുന്നോളൂ. സാബോണ മഞ്ജുജി നസീർഗ, ഞാൻ പോയി കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം. ഇന്ന് ഇവിടുത്തെ രാജാവ് ഞാനാണ്. ഈ 4 സമയത്തിനുള്ളിൽ നിനക്ക് എന്ത് വേണോ ഞാൻ തരും. സ്വർണം വേണോ, പണം വേണോ, എന്തു. എനിക്ക് അല്പം മനസമാനം തരൂ. അത് അതിന്റെ കാര്യം ഒത്തിരി പാടാ. അല്ല, ജോസ് പ്രകാശിന്റെ മുതലുകൾ ഇവിടെ മുതലുകൾ ലീവാണ്. താടിയൊക്കെ എന്റെ പള്ളി വേറെ ലെവല്, വേറെ ലെവലായി കളഞ്ഞ കേട്ടോ. ഒറിജിനൽ താടിയിലല്ലേ കാണിച്ചു വെച്ചേക്കണത്. ഓ എന്റെ മോനെ, രണ്ടുപേരെ കാണാൻ രസമുണ്ട് കേട്ടോ. വീട്ടിലൊരു സുഖമായിട്ടിരിക്കുന്നു. എല്ലാരടുത്തും എന്റെ അന്വേഷണം പ്രത്യേകിച്ച് പറഞ്ഞേക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ആണോ. കാർത്തിക്കിന് അന്വേഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അന്വേഷണം കൈമാറുകയാണ് സുഹൃത്തുക്കളെ. ടണലില് വെച്ചിട്ട് റെഡി അല്ലേ ചേട്ടാ? പോയൊരു പൊളി പൊളിച്ചിട്ട് വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ വില്യം ഡിക്രൂസ, ആ മുതൽ കുഞ്ഞുങ്ങൾക്ക് 2 കൂടെ കൊടുക്കൂ. അതല്ലേ സംഭവം. പൈപ്പ് ഇവിടെ കുടലുണ്ടായിരുന്നല്ലോ വലിക്കണ്ടേ. പൈപ്പില്ലേ, കൊള്ളാം, നല്ല രസമുണ്ട്. സുഖം. പിന്നെ കൊച്ചിനാൻ്റെ പിടിച്ചിട്ടുണ്ട്. നല്ല പോലെ ചേരുന്നുണ്ട്. കൊച്ചിനാൻ്റെ ഫിഗർ ചെയ്യുന്നില്ലേ? ചെറുതായിട്ട് അല്ല ചെയ്യല്ലേ. ഫിഗർ ചേഞ്ച് ചെയ്ത് നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോഴേ ആ ഒരു മാറ്റം മുഖത്തിന് നല്ലതാണ്. ആ ഒരു ചേഞ്ച് നല്ലതാണ്. അതെ, ഫിഗർ പിന്നെ സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്ത് പറയും കൊച്ചിനല്ലേ. ചെയ്ത് കഴിയുമ്പോ അനൗൺസ് ചെയ്യാറില്ല. ചെയ്യുന്നതിന് മുമ്പും പറയും, ചെയ്തതിന് ശേഷം പറയും. അത് ഇതായിരുന്നു അല്ലേ. തുടങ്ങാം. ജിതീഷ്, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. തെരുവ് നായ്ക്കളെ പിടിക്കാൻ സർക്കാർ പുതിയ ഉത്തരവിറക്കി. വീട്ടിൽ ഒരു പട്ടി വന്ന് കയറിയപ്പോ എല്ലാ പട്ടിയും കൂടെ ചുറ്റും നിന്ന് കുറയ്ക്കുന്ന. ധോണി, ഒന്ന് ഒതുക്കിക്കൊടാ ആ പട്ടി, അവിടെ നിക്കട്ടാ. എടാ, ഒന്ന് അടങ്ങാൻ. പട്ടി 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 എന്ന് പറഞ്ഞ് ഇത്രയും വികാരം കൊള്ളുന്ന ഒരുത്തിനെ ആദ്യമായിട്ട് കാണുള്ളൂ. ഇവിടെത്തെ വെള്ളം കിട്ടുമോ? ഈ വയറിലിട്ട് കറക്കി കഴിഞ്ഞാൽ വെള്ളം കിട്ടൂല. ആ കെണ്ടി പോയി തൊട്ടിയിട്ട് കോരി കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ആരടാ നീ? പൂവച്ചലാ നീ? നീ പൂവയ്ക്കോ മരം വെക്കോ കാവയ്ക്കോ തലയിൽ വന്ന് വീഴോ എന്തോ ചെയ്യട്ടെ. മിസ്റ്റർ, എന്റെ പേരാണ് പൂവച്ചൽ അനി തന്നെ. എന്നാ ഞാൻ കാവച്ച കൈമാൾ. വന്ന കാര്യം പറയാമോ? ഒരു പട്ടി നിങ്ങൾ അടുത്തോട്ട് ഓടി വന്നായിരുന്നു. അത് ശരി, വീടിന്റെ ഫ്രണ്ടി വന്നിരുന്നു സ്വന്തമായിട്ട് അങ്ങ് പോർത്തോണോ. പഞ്ചായത്ത് നിന്ന് പട്ടിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പെൺപട്ടി
നിങ്ങളെ വീട്ടിലോട്ട് ഓടി കയറി. ആ പട്ടി എനിക്ക് പിടിക്കുന്ന ഇറക്കി വിട്. ഇറക്കി വിടുന്നാ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പട്ടി, ഇങ്ങോട്ട് ഇറങ്ങി വാ. മിസ്റ്റർ, പരിചയമില്ലാത്ത നിങ്ങളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാന്ന് പറയുമ്പോ ഇറങ്ങി വരാൻ വേണ്ടിട്ട് എന്റെ പെണ്ണുമ്പുള ബേബി അല്ല അത്. പെണ്ണുമ്പിള്ളാണെങ്കിൽ ഒറ്റ വിളിക്ക് ഇറങ്ങി വരുമോ? അപ്പൊ നിങ്ങൾ പട്ടിയെ പിടിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ ജോലി തടസ്സം ഉണ്ടാക്കരുത്. എന്റെ നെഞ്ചി ചവിട്ടിട്ടേ ഇവിടുന്ന് പട്ടിയും കൊണ്ട് നിങ്ങൾ പോകും. ഒരു സ്റ്റൂള് കിട്ടോ? എന്തിനാണ് തറയുന്നോണ്ട് നെഞ്ചി ചവിട്ടാൻ നടക്കൂല. സ്റ്റൂളിൽ കയറിയതുകൊണ്ടാണെങ്കിൽ ചവിട്ടാം. ഇവിടെ പട്ടി പെരുകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്താല, പട്ടിയുടെ വാൽറ്റ്യൂബങ്ങ് വലിച്ചൂരി വിട്ടാലോ? അതിന് അല്ല, അപ്പൊ ഈ പെരുക്കോങ്ങ് മാറിക്കിട്ടും. ഇത് എന്തെന്ന് പറയാം, പെരുകുന്നതിന് കാരണം നമ്മൾ തന്നെയാണ്. നിങ്ങളാണ് ഈ പട്ടീനെ പെരുക്കി റോട്ടിലോട്ട് വിടുന്നത്. കാണ്ടാ, പട്ടി ജനങ്ങളെ കടിക്കുകയാണ്. ഈ പട്ടീനെ ഉണ്ടല്ലോ, എല്ലാ പട്ടീനെയും പിടിച്ച് ബന്ധീകരിക്കണം. അയ്യോ, പട്ടിയുടെ ചന്തി കരിച്ചിട്ട് ഒരു കാര്യമില്ല. പട്ടിയുടെ കടി എത്രമെങ്കിൽ പട്ടീനെ വായിൽ നമ്മൾ ബാൻഡ് ഇടണം. പട്ടിയുടെ ചന്തി കരിക്കണമെന്നല്ല, പിന്നെ പട്ടിയെ പിടിച്ച് ബന്ധീകരിക്കണമെന്ന്. ഒരു പട്ടിക്ക് 10 പെൺപട്ടി വെച്ചാണ് കണക്ക്. പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഞാനേ പട്ടിയെ പിടിക്കാനുള്ള കോഴ്സ് പഠിച്ചിട്ടാണ് വന്നത്. ചുമ്മാതല്ല പട്ടി റോട്ടിൽ കിടന്ന് തേരാ പാരാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. പട്ടിയിലെ ഓട്സ് എടുത്ത് കുടിച്ചിട്ടാണ് വന്നതെന്ന് ഞാൻ പറയണത്. പട്ടിയിലെ ഓട്സ് അല്ല, പിന്നെ പട്ടിയെ പിടിക്കാനുള്ള കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഈ പട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? പട്ടിയെ നോക്കിയും കണ്ടും പിടിച്ചില്ലെങ്കിൽ ചിലപ്പോ കടിയിട്ട്. അല്ല, ചില പട്ടികൾ ഈ മതിലിൽ കാലെടുത്ത് വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. അതെന്തിനാണ്? അതായത് പണ്ടത്തെ പട്ടി ഒരു മതിലിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പെടുക്കായിരുന്നു. അപ്പൊ ഈ മതിലൊടിഞ്ഞു വീണ് ചത്ത്. അതിനുശേഷം എല്ലാ പട്ടികളും ഇങ്ങനെ കാല് വെച്ച് സ്റ്റേ കൊടുക്കും, എന്നിട്ടേ പെടുക്കുള്ളൂ. പട്ടിയെ കൊണ്ട് പോകൂല. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ പട്ടി ഇങ്ങനെ സ്നേഹിക്കുന്നത്? അതൊക്കെ കൊച്ചിയിലെ കൊച്ചിയില അല്ലെന്ന്. കൊച്ചിയിലെ ഞാൻ ഇത്രയേ ഉള്ളായിരുന്നു. കൊച്ചിയിലെ എല്ലാരും ഇത്രേ കാണും, അല്ലെങ്കിൽ ഇത്ര ഇത്ര കാണും. അല്ല, അത്ര എന്നെ കൊണ്ട് അമ്മ ജോലിക്ക് പോകുമായിരുന്നു. മനസാക്ഷി ഇല്ലാത്ത അമ്മാനാട്ടാ, അല്ലെങ്കിൽ ഇത്രയുള്ള കൊച്ചിനെ ജോലിക്ക് കൊണ്ട് വിടുവോ? എടേ മുതുപ്രാന്ത, അതല്ല പറഞ്ഞത്. അമ്മ ജോലിക്ക് പോകുമ്പോ എന്നെ പാടവരമ്പത്ത് കെടുത്തിട്ട് അമ്മ പാടത്തിറങ്ങി പണി ചെയ്യുമായിരുന്നു. എന്നിട്ട് അമ്മ സ്നേഹത്തോടെ ഒരു പേര് വിളിക്കുമായിരുന്നു. വരമ്പിത്തൂറിന്നായിരിക്കും. വരമ്പിത്തൂറിന്നല്ല, പിന്നെ എന്റെ ജിംബ്രൂട്ടാന്ന് വിളിക്കും. അയ്യോ, ഒരു ദിവസം അമ്മ ജിംബ്രൂട്ടാന്ന് വിളിച്ച സമയത്ത് ഒരു പട്ടി വന്ന് എന്നെ എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടി. എന്നിട്ട് അമ്മ ജിംബ്രൂട്ടാന്ന് പറഞ്ഞ് പിറകെ വിളിച്ചോണ്ട് ഓടി. ആ വിളി കേട്ടിട്ട് ആ പട്ടി സ്നേഹത്തോടെ എന്നെ എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുത്ത്. അപ്പൊ ഒരു പട്ടിക്ക് പോലും വേണ്ടാത്തവനാണ് എന്റെ മുമ്പ് കിടന്ന് കുരയ്ക്കണത്. അത്ര സ്നേഹമായിരുന്നു അറിയോ. ഇപ്പോഴും പന്ന് തുടങ്ങിയ പട്ടി സ്നേഹമാണ്. ഇപ്പോഴും വൈകുന്നേരം ആകുമ്പോ ഈ വീടിന്റെ പിറകോശത്ത് പട്ടികൾ വന്ന് ഊരിയിടും. അത്ര സ്നേഹം. നിങ്ങൾ ഈ മിണ്ടാ പ്രാണി എന്തിനാണ് ഈ വലയം കൊണ്ട് നടന്ന് പിടിക്കാൻ പോണത്? ഞാന് പട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ്. അതെന്തോ പപ്പപ്പെരേരാ സൂപ്പർ ഹോണാണ്. പപ്പപ്പെരേര എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ വെച്ച് കൊടുക്കണം. ഇതിന് നമ്മൾ ഈ വളവിലൊക്കെ വരുമ്പോ പപ്പപ്പെരേര ഭയങ്കര രസമാണ്. പപ്പപ്പെര എന്ന് പറഞ്ഞാ എന്റെ പപ്പയുടെ പേരാണ് പെരേര. ഓ, നിങ്ങളുടെ പപ്പയുടെ പേരാണ് പെരേര? സർക്കസിലായിരുന്നു പപ്പ. ഒരു ദിവസം ഗുജറാത്തിൽ നിന്ന് ഒരു ആനയും കൊണ്ട് നാട്ടിലോട്ട് വന്ന്. ഗുജറാത്തിൽ നിന്ന് എങ്ങനെ ആനയും കൊണ്ട് നാട്ടിലോട്ട് വന്ന? ഒരു കവർ എടുത്തിട്ട് ആന അതിനകത്തിട്ട് എന്നിട്ട് കഷത്ത് മടക്കി വെച്ചോണ്ട് വന്ന്. ഞാൻ വെറും മണ്ടനല്ല, എന്റെ അടുത്ത് അങ്ങനെയാണ് കവറിലിട്ടോണ്ട് വന്ന ആനെ. ആന ഇടാൻ പറ്റിയ കവർ ഇവിടെ എങ്ങും ഇല്ല. എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞു നിങ്ങളെ പപ്പ സർക്കസിലാണ്, ഇപ്പൊ പറയുന്നു ജോലി ഇല്ലായിരുന്നു. ജോലി ഇല്ലായിരുന്നല്ല, പിന്നെ സർക്കസ് കമ്പനിക്കകത്ത് ഒരു പട്ടിയുണ്ട് ജൂലി. ആ ജൂലി ഇല്ലായിരുന്നു. അത് ശരി. അയ്യോ, ജൂലി വന്ന് നോക്കിയപ്പോഴേ എന്റെ പപ്പ ഒരു ആനയും കൊണ്ട് നിക്കണ്. അപ്പൊ ജൂലിക്ക് ഈഗോ. ഈ ജൂലി എന്റെ പപ്പയുടെ ചാടിപ്പോക്കുള്ള ഒരു കടി. അയ്യോ, ഈ തിരുവോണത്തിന്റെ നമ്മള് അത്തം ഇളക്കിയിടൂലേ, അങ്ങനെയായിരുന്നു എന്റെ പപ്പയുടെ പൊക്കൾ ഇളകി കിടന്നത്. അതിന് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പപ്പയുടെ പൊക്കളിന് ചുറ്റും നമ്മൾ ഇഞ്ചക്ഷൻ എടുത്താ പോരെ, സംഭവം തീരുവില്ലേ? പപ്പയുടെ പൊക്കളല്ലേ പട്ടി കരിച്ചോട്ട് പോയത്? തന്നല്ലേ. അതൊക്കെ എന്റെ ഒരു അപ്പുപ്പ ഉണ്ടായിരുന്നു, ഒന്നാം തരം തീറ്റിക്കാരനായിരുന്നു. തീറ്റിക്കാരൻ അല്ല, തീറ്റി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ചോണ്ട് വരുന്ന അപ്പുപ്പനായിരുന്നു. ഒരു ദിവസം ഫസ്റ്റ് പ്രൈസ് മേടിച്ചോണ്ട് അപ്പുപ്പൻ വന്ന വഴിക്ക്, ഫസ്റ്റ് പ്രൈസ് എന്താ കിട്ടിയത്? 250 ഇറ്റലി. അത് മേടിച്ചോണ്ട് വന്ന വഴിക്ക് ഞാനൊരു കൂടപ്പട്ടിയെ മടിയിൽ വെച്ചു ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എന്നെ കണ്ടോണ്ട് അപ്പുപ്പൻ പറയണു, ഓ, ഞാൻ ഇല്ലാത്ത സമയത്ത് കൈമള് ബോംബെ മുട്ടായി മേടിച്ച് ഒറ്റയ്ക്ക് തിന്നണെന്നും പറഞ്ഞ് കൂടപ്പട്ടിയെ എടുത്തങ്ങ് വിഴുങ്ങി. ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ റോക്കറ്റ് പൊങ്ങുമ്പോ പുക പോകൂലേ, അതുപോലെയാണ് അപ്പുപ്പന്റെ മൂട്ടിന്ന് കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അപ്പുപ്പ എവിടെ പോയാലും അമ്മുമ്മ പൊക്കും. അതങ്ങനെ അപ്പുപ്പൻ ബിവറേജിൽ പോയാ അവിടെ പൂടാ, അപ്പുപ്പൻ രമണീരെ വീട്ടിൽ പോയാ അവിടെ പൂടാ, അപ്പുപ്പന്റെ പൂട തൂത്ത് തൂത്ത് അമ്മുമ്മ ഇപ്പൊ ഡിസ്കൊടിഞ്ഞ് കിടക്കുന്നു. അയ്യേ, ഓ, ഇപ്പം എന്നെ വേറൊരു കേസ്. എന്താ? ബാംഗ്ലൂര് കൊണ്ടുപോയിക്കോണ്ട് ബംഗാളികൾ. അപ്പുപ്പനെ അപ്പുപ്പന അവിടെ എന്ന് പറഞ്ഞ ഈ കമ്പിളി പുതപ്പിന്റെ പൂട എടുക്കാൻ വേണ്ടിട്ട് അപ്പുപ്പനെ വെയിലത്തിട്ടേക്കുന്നു.
അപ്പൂപ്പന്റെ പൂടെടുത്തുള്ള കമ്പളിയാണ്. അയ്യോ ഇതല്ലേ, ഇത് അണ്ണാച്ചി കമ്പൂരാ. നിങ്ങൾ അപ്പൂപ്പന്റെ പൂടക്കഥ കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾ ഇങ്ങോട്ട് അത് പിടി, ഞാൻ പിടിക്കണം. ഈ വല വെച്ച പട്ടിയെ പിടിക്കുന്ന? വല വെച്ചല്ല, പിന്നെ ഞാൻ വാരിക്കുഴി തീർത്തും പട്ടിയെ പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ? അത് ദിവസം ജലജേര വീട്ടിന്റെ സൈഡിൽ ഒരു വാരിക്കുഴി തീർത്ത്, എന്നിട്ട് ഞാനും ജലജേരം കൂടെ ഇങ്ങനെ പമ്മി ഇരുന്ന്, എന്നിട്ട് പട്ടിയെ പിടിച്ച? പട്ടിയെ പിടിച്ചില്ല, വാരിക്കുഴി എന്നെയും ജലജേരം കൂടെ പിടിച്ചു. അപ്പൊ സംഭവം നിങ്ങൾ എന്ത് കഥ പറഞ്ഞാലും ഇവിടെ നിന്ന് പട്ടിയെ കൊണ്ടുപോവാ, ഈ കൈമൾ സമ്മതിക്കൂല. ഞാൻ ഒരു കാര്യം പറയാം, ഇത് കന്നിമാസമാണ്, എനിക്ക് പട്ടിയെ പിടിച്ചേ പറ്റൂ. ഇവിടുത്തെ പട്ടിക്ക് അങ്ങനെ കന്നിമാസം ഒന്നും, ഇവിടുത്തെ പട്ടിക്ക് എല്ലാ മാസവും കന്യാണ്, അങ്ങനത്തെ രീതികളാണ്. നിങ്ങൾ ഒരു കാര്യം, ഞാൻ പട്ടീനെ ഇങ്ങോട്ട് ഇറക്കി വിടും, ഈ പട്ടീനെ കൊണ്ടുപോയി പഞ്ചായത്ത് കൊടുത്താൽ എനിക്ക് 500 രൂപ കിട്ടും. എത്ര രൂപ കിട്ടും? 500 രൂപ കിട്ടും. മന്ദിരിക്ക 500 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ പട്ടിയെ ഞാൻ തരത്തില്ല, തരത്തില്ല. അതെന്ത്? നിങ്ങൾ തരത്താ? എടാ, 500 രൂപ എനിക്ക് കിട്ടിയാ കഴിക്കൂ. അയ്യോ പട്ടി, പട്ടി പോയി. എടാ, എന്റെ 500 രൂപ ദാ വാലും പൊക്കിക്കൊണ്ട് ഓടുന്നു. ഈ പോയ പട്ടിയില്ലേ, ഈ പട്ടിയെ പിടിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് വന്ധീകരിച്ചാല് 500 രൂപ കിട്ടും. ആ 500 രൂപ കൊണ്ടുവന്നാണ് എന്റെ 14 മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ. എത്ര മക്കളെന്ന് പറഞ്ഞാ? 14 മക്കള്. അങ്ങനെയാണെങ്കിൽ ആ ഓടിപ്പോയ പട്ടി അല്ലടാ വന്ധീകരണം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നിന്നെയാണ്. നല്ലതായിരുന്നു, നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു, അടിപൊളി. മിസ്റ്റർ സെൽവൻ, താങ്ക് യു. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. താങ്ക് യു. നല്ലായിരുന്നു, നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ഇടയ്ക്കൊന്ന് താഴേക്ക് പോയോന്ന് തോന്നി, പക്ഷെ നിങ്ങൾ തിരിച്ചു പിടിച്ചു അടിപൊളിയായിട്ട്, നന്നായിട്ട് പറഞ്ഞു. ഞാൻ ശരിക്കും കുറേ സ്ഥലങ്ങളിൽ വാവിട്ട് കരഞ്ഞു പോയി എന്നൊക്കെ പറയില്ല, വാവിട്ട് ചിരിച്ചു പോയി. അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ, ഇഷ്ടം പോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഗംഭീര ഈ സെൽവന് ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് വഴങ്ങും. ക്യാരക്ടറായിട്ട് മാറുമ്പോൾ അതിലേക്ക് ഇവര് ഇടപഴകുന്നുണ്ട്, അതിലേക്ക് മിംഗിൾ ആകുന്നുണ്ട്. അതായത് ആ നടക്കുന്നതും ആ മൂവ്മെന്റും ഒക്കെ ഈ ഒരു ഒഴുക്കുണ്ട്, എല്ലാത്തിലും ഇങ്ങനെ ഒരു ഒഴുക്ക്. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒഴുക്ക് പട്ടി ഒന്നും ഇല്ല അവിടെ. പക്ഷേ ആ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആ മൂവ്മെന്റ് കൊടുത്താൽ നോട്ടോ എല്ലാം കൊടുത്തിട്ട് ചെയ്യുന്നത് ക്ലിയർ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. കോട്ടും വേഷവും ഒന്നും പാഴായിപ്പോയില്ല, പോയി അടിച്ച് തകർത്ത്. അതൊക്കെ ഒരു സെക്കൻഡ് പോലും ചിരിക്കായിരുന്നിട്ടില്ല അവരാരും. ഇത് തന്നെ മതി, ഇനി പോയി അടുത്തതിൽ നമുക്ക് ആ ഗോൾഡൻ ഒന്ന് ഞെക്കണം. ഇതേപോലത്തെ സാധനം മതി, കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലും, അപ്പൊ അവർ അതടിക്കും, എനിക്കറിയാം. പോയിട്ടോ ചേട്ടാ. ഓക്കെ പോയിട്ടോ, ബൈ ബൈ. അടിപൊളിയാണ് സുഹൃത്തുക്കളെ, നമുക്കിനി ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കാം. സുവി, ഫിജുറച്ചന എന്തൊക്കെ ഉണ്ട് വിശേഷം? അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു വ്യത്യസ്തമായ ഒരു ഒരു ഡ്രസ്സ്, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. എന്തായാലും പോയി അടിപൊളിയാക്കൂലേ ഇന്ന്, ഉറപ്പല്ലേ? അടി എന്നാ ഉറപ്പ്. കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഉണ്ട്. പെർഫോമൻസ് നോക്കാം സുഹൃത്തുക്കളെ. നിനക്ക് ഈ ഡ്രസ് അങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ? ആർക്കാ? എനിക്കാണോ? ചെറുതാട്ടൊക്കെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ ഡ്രസ്സിൽ വരുന്നുണ്ടല്ലോ, രണ്ടുപേർക്കും ഒരു കുളിരല്ലേ? ഇങ്ങനെ ഡ്രസ് ഒക്കെ ഇട്ട് ഇങ്ങനെ വന്ന് വിലസേ. എടാ, അവരെ രണ്ട് സ്ഥലത്തും വരുന്നതല്ലേ, പക്ഷെ അവര് പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ, അതിന്റെ ഒരു ഇതാണ് ഇത്രയേ ഉള്ളൂ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, ഡ്രസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശരി അപ്പൊ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Your time starts now. Aha dum 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 pepere pepe kulal melamai nillippu kalyanamai. ആ മുരളി നാ ഭക്ഷണം കഴിച്ചാർന്നോ? അവിടെ നിന്റെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച മരിച്ചായിരുന്നല്ലേ, എന്തായാലും സന്തോഷമായടാ. ഈ അച്ഛൻ മരിച്ചാലല്ല സന്തോഷം, എന്റെ കല്യാണത്തിന് നീ വന്നല്ലോ. ഞാനും എന്റെ പെണ്ണും കൂടി നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. യാറമ്മേ, ഫോട്ടോഗ്രാഫർ പറഞ്ഞേ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ വേണ്ടി, അപ്പൊ ചിരി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വെച്ചതാണ്. അതെ, എവിടെ പോയി കിടക്കരുത്, ഞാനൊന്ന് ഒരുങ്ങാൻ പോയി. നല്ല ആളാണ്, തന്നെ ഒറ്റയ്ക്കിട്ട് ഉറങ്ങാൻ വേണ്ടി പോയല്ലേ. പഞ്ഞി ചെവിയിലും വെച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നു, ഞാൻ ഒരുങ്ങാൻ പോയെന്നാ പറഞ്ഞത്. ഞാൻ കേട്ടത് ഉറങ്ങാൻ വേണ്ടി പോയെന്നാണ്. കല്യാണ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഇതുപോലൊരു ചിറ്റപ്പന്റെ സദ്യ ആയിരുന്നു. നാരങ്ങാക്കര അടിപൊളി ആയിരുന്നു കേട്ടോ. കൂട്ടുകറി? അയ്യോ, കൂട്ടുകറി ഇഷ്ടായോ? നല്ല ഇഷ്ടായി കേട്ടാ. ഇവിടെ മറുകള കൂട്ടുകറിയല്ലേ, സൂപ്പർ ആയിരുന്നു. കൂട്ടുകറി കൂട്ടുകറി ഈ കൂട്ടുകറി വെച്ച ആൾക്കാരൊക്കെ കൂട്ട തെറി പറയായിരുന്നു. പായസത്തിന് പടവലങ്ങ കിട്ടിയായിരുന്നോ? പായസത്തിന് പടവലങ്ങ, ചിറ്റപ്പന്റെ സ്പെഷ്യൽ ഐറ്റം. എനിക്ക് പായസത്തിന് പടവലങ്ങയും വെള്ളരിക്ക ഒക്കെ കിട്ടി. ബാക്കിയുള്ള പെണ്ണാട്ടോ, എനിക്കാണെങ്കിൽ സാമ്പാറിനുണ്ട് ഒരു കഷ്ണം തേങ്ങ പോലും കിട്ടിയില്ല. ചേട്ടൻ ഞങ്ങളെ കളിയാക്കുവാണല്ലേ. ഞാനല്ല കളിയാക്കിയത്, ഈ വക സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങളല്ലേ ഞങ്ങൾ കളിയാക്കിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സദ്യയിൽ വെച്ച പൊരിച്ച മീൻ ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. അതിന് പൊരിച്ച മീൻ ഉണ്ടായിരുന്നില്ലല്ലോ. അയ്യോ, ഞാൻ മേക്കപ്പ് തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, വയറിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ജെ സി ബി നിങ്ങളുടെ? ജെ സി ബി അതിന് വേണ്ടിട്ടല്ല, നമ്മളെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളെ എടുത്ത് ചേട്ടന്റെ മുറ്റത്തോട്ട് ഇറക്കും. അല്ല, അങ്ങനെ ഇറക്കാനായിട്ട് പാസ്സില്ലാത്ത മണ്ണ അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് ഒക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരുപാട് കല്യാണം വീട്ടിൽ പോയിട്ടുണ്ട്. അവിടുത്തെ കല്യാണ പെണ്ണുങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴല്ലോ ഈ കെട്ടിപ്പിടിച്ചിട്ട് കറി. പക്ഷെ നീ അങ്ങനൊന്നും ചെയ്തില്ല. എനിക്കൊന്നും ഇഷ്ടമല്ല കെട്ടിപ്പിടിക്കണോ. അതല്ല, ഇങ്ങനെ കറി സീനാക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. കറിയാണ് ഇഷ്ടം, പക്ഷെ കെട്ടിപ്പിടിക്കാൻ ഭയങ്കര ഇഷ്ടം. ചേട്ടന്റെ അമ്മയുടെ? അല്ല, അമ്മയുടെ വീട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമാണല്ലോ. കൊള്ള കാര്യമാണെന്നാ? ഇവിടെ വരുന്നവരോട് പോകണം എന്താ പറഞ്ഞറിയോ? ഇതുപോലെ അടക്കം മുതുക്കുള്ള പെണ്ണ് കിട്ടിയത് സുഭാഷ് ചന്ദ്രന്റെ ഭാഗ്യം. എന്റെ ജോലിയുടെ കാര്യം ഞാൻ സസ്പെൻസ് ആക്കി വെച്ചേക്കുവായിരുന്നു. അടക്ക ഒതുക്കലാണല്ലോ, എന്റെ അച്ഛന് പറമ്പിൽ അടക്ക പറിക്കുന്ന ജോലി. അച്ഛൻ അടക്ക പറിക്കൊണ്ട് വരുമ്പോ ഞാനത് ഒതുക്കി വെക്കും. വേറെ വീട്ടുകാർക്കല്ല നാട്ടുകാർക്ക് അഭിപ്രായം എവിടെ നീട്ടി മണങ്ങണാച്ചനെ ചോദിക്കുന്നത്? എനിക്ക് പച്ചക്ക് ഒന്നും ഇഷ്ടമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ട വെള്ളം അടിക്കോ? ഇല്ല, എന്റെ അമ്മ അടിക്കും. ഞാൻ വെള്ളം അടിച്ചാൽ എന്റെ അമ്മ അടിക്കും. അങ്ങനെ, പക്ഷെ ഞാൻ അടിക്കും. നീ വെള്ളം അടിക്കോ? അല്ല, ഇനി ചേട്ടൻ വെള്ളം അടിച്ച അമ്മയെ പോലെ ഞാനും അടിക്കും. കൂട്ടുകാരന്മാരെ നിർബന്ധിച്ചപ്പോ രണ്ടു പേക്ക് അടിച്ചായിരുന്നു. ശാരദമ്മ, ചേട്ടന് മൂത്രം ഒഴിക്കണം. അതല്ലെന്ന്, ഒരു മിനിറ്റ് ഒരു കാര്യം ഉണ്ടെന്ന്. അയ്യേ, ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഈ സൈഡിൽ ഇരിക്കണില്ല, എനിക്ക് എന്തോ പോലെയാണ്. സുഖമില്ല, പള്ളി പോയി പറഞ്ഞാ മതി. രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ തോന്നുന്നു ഭയങ്കര ക്ഷീണം. ആരെങ്കിലും ഒരു കരിക്ക് വെട്ടി തന്നായിരുന്നില്ലെങ്കിൽ. കരിക്കിടാൻ വേണ്ടി പോണം. എന്നോട് പറഞ്ഞത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലേ. നമ്മുടെ കല്യാണത്തിന് ഒരു നടന്മാർ പോലും വന്നില്ലല്ലോ. എങ്ങനെ വരും? ഭയങ്കര ഈഗോ എല്ലാവർക്കും. അവരുടെ കല്യാണത്തിന് ഞാൻ പോയില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഈഗോ ആണ്. അവര് പറയാം നമ്മൾ എന്തെങ്കിലും കഴിക്കാം. നമ്മള് കല്യാണം കഴിച്ചല്ലോ. അതല്ല, സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാം. പക്ഷെ ഞാൻ ഈ മധുരം ഒന്നും കഴിക്കാറില്ല. ഫോട്ടോ എടുക്കാനായിരിക്കും. എന്ത് കഷ്ടം പറ. എന്ത് കൈപ്പാണ് ജാമിന്? ജാമോ? അയ്യോ, ഇതെന്നാലും ഹൽദിക്ക് ബാക്കിയൊന്നും മൈലാഞ്ചി. ആ ഡിസൈൻ ഇട്ടാ മതിയായിരുന്നു എന്റെ കായിലും. രണ്ടു ദിവസം മുന്നേ ഭയങ്കര ചൂടും പനി ചുമ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊന്നും ഇല്ല. ഭയങ്കര ചൂട്. ഞാൻ അപ്പഴേ പറഞ്ഞു ശർവാണി ഒന്നും വേണ്ട. നിന്റെ നല്ല കോട്ട് സൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഇഷ്ടം കൊണ്ടല്ലേ. നിന്റെ കുഞ്ഞമ്മയുടെ മോള് വന്നപ്പോ മൂലം എന്നെ കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങിയാണ്. ഏതാണ്ട് അവളുടെ ചുരിദാറിട്ട പോലെ. അതെ, അല്ല അളവ് ചോദിച്ചിട്ട് തന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പറ്റുന്നൊരു ചുരിദാർ. പക്ഷെ കൊള്ളാം കേട്ടോ. ഇത് ഞാനിപ്പോ ഒരു കളയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവള് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഒരു ചിരിക്കും. ഞാൻ ചിരിക്കും. നീ ചിരിക്കൂ. ചിരിക്കണ്ടേ? ചിരിക്കാനായിട്ടൊന്നുമില്ലല്ലോ.
പറഞ്ഞായിരുന്നു, കുടുംബക്കാരൊക്കെ പറഞ്ഞായിരുന്നു നന്നായിട്ട് പാട്ട് പാടുന്നു. ഞാൻ പാട്ട് പാടും. ഒരു പാട്ട് പാടിക്കുക, എന്തായാലും കലോത്സവത്തിൽ പാടിയിട്ടുണ്ടോ? കലോത്സവത്തിനൊന്നും ഞാൻ പാട്ടില്ല, ഞാൻ ഈ വുമൻസ് ക്ലബ് ലയൻസ് ക്ലബിലേക്ക് പാട്ട് പാടും. എന്താ മാത്രം പാടുന്നത്? അതാകുമ്പോൾ രണ്ടാമത് വർത്തമീനം എടുത്താലും ഒരു വഴക്കും പറയത്തില്ല, കഴിക്കും തട്ടത്തില്ല, അപ്പൊ അവിടെ ഇഷ്ടം പോലെ എടുക്കാം. ഇപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ അല്ല, ഇപ്പൊ നീ ഒരു പാട്ട് പാടിയാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ആ നമുക്ക് ഒരുമിച്ച് പാട്ട് പാടിയാലോ? നീ പാടിക്ക, ഞാൻ കൂടെ പിടിച്ചോളാം. പാടണേ? ആ ഞാൻ പാടിക്ക് കൂടെ പിടിച്ചോളാം. നീ അതൊക്കെ മോനെ പാട്ടൊന്നും കൂടെ പിടിച്ചോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പാട്ട് പാടി. ഞാൻ കൂടെ മൈക്കിൽ പിടിച്ചാർന്നല്ല. അങ്ങനാണാ പറഞ്ഞത്? നാണം കിട്ടു പോയനാ കേട്ടോ. നാണം കിട, എങ്ങനെ നാണം? എന്റെ സ്വനപേടകം പോയി കിടക്കണു. സ്വനപേടകമില്ല, രണ്ടു മാസമായിട്ട് പോയി കിടക്കണു. നിന്നോട് ഞാൻ പറയാത്തൊരു രഹസ്യം പറയട്ടെ. എനിക്ക് രാത്രി ഉറങ്ങി കിടക്കുമ്പോഴല്ല എണീറ്റിടക്കുന്ന ശീലമുണ്ട്. ഇത് മുൻകൂർ ജാമ്യല്ലേ? മുൻകൂർ ജാമ്യല്ലേ? തേങ്ങല ചിരട്ട പൊട്ടിച്ച ശീലം മാറുവോ? മുട്ടാലിന്റെ ചിരട്ട തല്ലി പൊട്ടിക്കാൻ പറഞ്ഞത് ഞാൻ പറ്റിച്ച അങ്ങനെ സംഭവമില്ല. മുട്ടും ചിരട്ടുണ്ട്, ഞാൻ എണീറ്റ് നടക്കൂലെന്നാ പറഞ്ഞത്. ചേട്ടൻ ഇടയ്ക്ക് ഓരോന്നും ഇല്ല ഇല്ലാന്ന് പറയുമ്പോ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോവാ. നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ വല്ലാണ്ടായി പോണു. ഇല്ല ഇല്ല ഇല്ല, എനിക്കില്ല, വർക്കില്ലെന്ന് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്റെ നീലിമേ, നീ എന്റെ ഭാഗ്യമാണ് മോള്. നീ ഡയറക്ടർ തോന്നക്കൽ ജയചന്ദ്ര സാറെ വിളിച്ചത്? ആളുടെ പുതിയ പടത്തിലുണ്ടല്ലോ സെക്കൻഡ് ഹീറോ ഞാന്. ഒന്നര മാസം ഷൂട്ടാ, എനിക്ക് ഇന്ന് പോണം. അതെങ്ങനെ ശരിയാ? നമ്മുടെ കല്യാണ ദിവസമായിട്ട് എങ്ങനെ പോകും? അല്ല, എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞ എന്റെ സ്വപ്നമാണ്. അങ്ങനെ പറഞ്ഞു ഞാൻ ഈ ജീവിത അഭിനയുണ്ടല്ലോ ഒരുപോലെ കൊണ്ടു നടക്കണത്, ഞാൻ പോകും പറഞ്ഞാ പോകും. ശരി, അങ്ങനെ പോകാൻ പറ്റില്ല, അവിടെ മദ്യം, ഞാൻ ഇതിലേ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇതെന്താണ് അങ്ങനെ അങ്ങ് പോയാലോ? ആഹാ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്രസ് ആട്ടോ, തൊട്ടപ്പടിക്ക് ഊരി പോയല്ലത്. മിണ്ടരുത് നീ. ഇതെന്താന്ന് മനസ്സിലായോ? ആ, നിന്റെ അച്ഛൻ അടക്ക പെറുക്കിരുന്ന ചാക്ക് ആദ്യം ഒതുക്കും പിന്നടക്കും. ഇതെന്താന്ന് മനസ്സിലായോ? ഇതുകൊണ്ട് ആണി മാത്രമല്ല, നീയും കൂടെ ചേർത്ത് ഏഴാമത്തെ ആളാണ് എന്നെ പറ്റിച്ചിട്ട് പോകുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ നാക്ക് പറിക്കും. അതെ, നാക്ക് പറിക്കില്ല, ഇവിടെ പല്ല് ആടിക്കണ, പല്ല് പറിച്ചു കളിയാക്കുന്നു. നീ നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ്. പറഞ്ഞില്ല മിണ്ടൂല, അവരൊക്കെ നോക്കാൻ ഞാൻ ആദ്യമേ പിടിത്തെടുത്തില്ലേ? സത്യം പറഞ്ഞു ആരാ? അപ്പൊ എന്താ പടം? നിന്നെ ഞാനിന്ന് പടമാക്കും. ഞാൻ ലോക്കായിടാ. സുമിയേ, ഓ നല്ലായിരുന്നു, നല്ല ഗംഭീര സ്കിറ്റ് ആയിരുന്നു. സുമി ഉക്കറിനായിട്ട് സുമി പെർഫോം ചെയ്തു. നീയും മോശക്കാരനായില്ല, നല്ല പോലെ ചെയ്തു, നല്ല രസം. സൈക്കോ ഇനി എടുക്കണ്ട, സൈക്കോ വരുമ്പോ ഇവളാ സ്കോർ ചെയ്യുന്നേ. അല്ല, ഇതേ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അല്ല, ഞാൻ അർത്ഥം വെച്ചൊന്നും സംസാരിക്കല്ലോ. എന്താണോ, ഞാൻ അർത്ഥം വെച്ചല്ല, നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയാണ്, ആമ്പല് പോലെയാണ്, കുറച്ച് താഴും പിന്നെ പോകും, പിന്നെ താഴും പിന്നെ പോകും. ആ ടൈമിന്റെ കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ റിഹേഴ്സിന്റെ കുറവൊക്കെ ആയിരിക്കും, പക്ഷെ ഇത് പക്ക. ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു, ചേഞ്ച് ഓവറുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് രണ്ടുപേരും അടിപൊളിയായിട്ട്. അല്ല, അവർ രണ്ടും നല്ല ആർട്ടിസ്റ്റ് അല്ലേടാ, സബ്ജക്റ്റിന്റെ കുറവാണ് അവർക്കുള്ളത്. സുമി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഷജീറാണ്. ഷജീർ അത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നോണ്ടാണ് ഒരു സൈഡിൽ നിൽക്കുന്നോണ്ട് സുമിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എന്റെ കൂടെ ദേവ് സ്നാക്സ് നൽകുന്നു മറ്റൊരു. എപ്പോ എത്രാമത്തെ ബംബറായി? ഇത് നമ്മുടെ എന്റെ 13. നമ്മുടെ 9 അങ്ങനെ. ഓ 9 9 9
അടുത്ത ഒരു ബമ്പർ ആകുമ്പോ പത്താവും. പൊളിക്കാം പൊളിക്കാം. അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മില്യൺ ക്ലബിൽ കയറട്ടെ പ്ലീസ്. സുമി പൊളിച്ചോട്ടോ രണ്ടുപേരും, ഭയങ്കര രസമാണ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പെർഫോം ചെയ്യുന്ന കാണാന്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പോയി പൊളിച്ചിട്ടോ. ശരി, അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ. നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് കടക്കണം. എന്താ പേര് മോളുടെ? അലങ്കൃത എന്നാണോ പേര്? എല്ലാം പേരാണല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ മോളെ കാണാൻ. എവിടുന്നാ വരുന്നത്? സ്റ്റാൻഡപ്പ് കോമഡി ആണോ? അടിപൊളിയായിട്ട് ചെയ്യോ? പഠിച്ചോ? മനുഷ്യച്ചിയാണോ സാബുങ്കിളിനാണോ നസീറങ്കിളിനാണോ ഏറ്റവും ഇഷ്ടം? മൂന്നുപേരും ഇഷ്ടമല്ലേ? മൂന്നുപേരും ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ നമ്മൾ അടിപൊളി ഒരു പെർഫോമൻസ് ചെയ്തിട്ട് വരുമോ? ഓക്കെ, അടിക്ക് ഹൈ ഫൈവ്. ആ മക്കളെ, വളരെ ചുരുക്കം വാക്കുകൾ മാത്രം സംസാരിക്കുന്ന കുട്ടിയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പെർഫോമൻസ് നോക്കാം. ഈ സ്ട്രോബെറി ചെടി ഇങ്ങനെ കായ്ച്ച് വിളഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട്. സ്ട്രോബെറി കണ്ണേ. എന്താ എന്താ പേര് മോളുടെ? മോളുടെ പേരെന്താ? അലങ്കൃത. നല്ല പേരല്ലേടാ അത്, അലങ്കൃത. വീട്ടിലെന്താ വിളിക്കുന്നേ? വാവ. ഭാവിയാണോ ഇത്? എന്റെ കുഞ്ഞു ഭാവിയാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അമ്മാമ്മയും. എവിടെയാ വീട്? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് വന്നതാണോ ഇവിടെ? എറണാകുളത്ത്. എറണാകുളത്ത് വന്ന. ആഹാ, സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് സ്കൂള്? വെണ്ണല. അപ്പൊ ഇപ്പൊ എറണാകുളത്താണോ താമസം? എത്രയാ പഠിക്കുന്നേ? എൽകെജി. എൽകെജി. എത്ര വയസ്സുണ്ട് ഇപ്പൊ? നാല്. നാല് വയസ്സ്. കുഞ്ഞെ, ബാബയ്ക്ക് ആരാ ഉടുപ്പ് മേടിച്ചെന്ന്? അമ്മ. അമ്മ. അമ്മയുടെ പേരെന്താ? സരിത. സരിത. അച്ഛന്റെ പേരോ? ജിനീത്. ജിനീത്. അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടോ? എന്ത് ജോലിയാ ചെയ്യുന്നേ അച്ഛൻ? എഞ്ചിനീയറാ. എഞ്ചിനീയറാണോ? അമ്മയ്ക്ക് ജോലിയുണ്ടോ? എന്താ? എഞ്ചിനീയർ. ആ, അച്ഛനും അമ്മ എഞ്ചിനീയറാണോ? നീ മോക്കും എഞ്ചിനീയർ ആണ്ടേ പഠിച്ച്? എനിക്ക് എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം, ടീച്ചർ ആവണം. നാലെണ്ണം ആവണം. ആണ്. അപ്പൊ നമുക്കൊരു രണ്ടാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടക്കാം. ആരാ? രണ്ടല്ലടാ, നാല് ബി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. നാല് ബി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് പറക്കണം, എല്ലാം ചെയ്യണം. ഓക്കെ. മോൻ എന്താ ചെയ്യുന്നേ? ചെയ്യാൻ പോണോ ഇവിടെ? സ്റ്റാൻഡ് കോമഡി. സ്റ്റാൻഡ് കോമഡി ചെയ്യാൻ പോവാണോ? ശരി, ആന്റി സമയം തരാം. ശരി വാവേ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹായ് കുട്ടികളെ, എന്റെ പേര് അലങ്കൃത. ഞാൻ ഇന്ന് സ്റ്റാൻഡ് കോമഡി പറയാന്ന് പറഞ്ഞപ്പോഴേ എന്റെ അച്ഛൻ പറയോ, ആ യൂട്യൂബിൽ കിടന്ന് തൊണ്ട കീറുന്ന ചെക്കന്റെ പരിപാടിക്കാണ് അമ്മയും മോളും പോവാൻ പോണെ. തന്നെ അമ്മ പറയാ, പിന്നീട്ട കാർത്തികിനെ പറ്റി അനാവശ്യം പറയരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയുടെ കാർത്തികോ അതെങ്ങനെ? അപ്പൊ അച്ഛൻ പറയാ, അവിടെ ഒരു കാർത്തിക് അവന് ഒത്തൊടുത്തന്നെ എന്റെ ജീവിതം എങ്ങനെയൊക്കെ എന്റെയും. അത് അച്ഛൻ പറഞ്ഞാൽ തരികട്ടോ. ആ ചേട്ടന്റെ യൂട്യൂബ് ചാനലിൽ കണ്ട് എന്റെ ബാമ്പായിട്ട് എന്റെ അമ്മയും തുടങ്ങിയ യൂട്യൂബ് ചാനലില്. അമ്മ തുടങ്ങിയത് കുക്കടി ചാനലായിരുന്നു. അമ്മ എന്ന് കുക്കടി ചാനൽ തുടങ്ങിയോ? അന്ന് തൊട്ട് തുറച്ച് എഞ്ചിനാ എന്താ അച്ഛ. അമ്മയുടെ ക്യാമറമാൻ പോയി, അടുക്കളയിൽ പോത്തുപോയി. അന്ന് തൊട്ട് വീട്ടിൽ എന്തുണ്ടാക്കിയാലും എൻ്റെ ഒക്കെ വീട് അമ്മച്ചനെ കൊണ്ടിരിപ്പിച്ചിട്ട് യൂട്യൂബിൽ കൊണ്ടിടും. രാവിലത്തെ ചായ, ഉത്തരത്തെ ചോറ്, പിന്നെ വെയിലുള്ള എന്താ പലകാടം, പിന്നെ പച്ചക്കന്നി, മഞ്ഞക്കന്നി, പാലക്കന്നി, പഴങ്കന്നി, കടക്കടകന്നി എന്നു ഓടോട് കണ്ണിൻ്റെ വീഡിയോ ആ കണ്ണി ചാനലുണ്ട്. ഇതൊന്നും പറയാണ്ട് പടർക്കും ചർദ്ദയും വന്നെനിക്ക് ഡോക്ടർ ഓവാർത്ത് എഴുതി. ഓവാർത്ത് ഉണ്ടാക്കുന്ന വീഡിയോ വരെ
ഓവടത്തുണ്ടാക്കുന്ന വീഡിയോ വരെ അമ്മ അച്ഛനെ കൊണ്ടിരിപ്പിച്ചിട്ട് യൂട്യൂബ് കൊണ്ടിട്ടേക്കുന്ന ഒരു പാക്കേജ് ഓവാർത്തോണ്ടേ അമ്മ മൂന്ന് വീഡിയോ ഉണ്ടാക്കിയേ. ഏതൊക്കെയാണെന്നറിയോ? ഓവാർത്തങ്ങനെ വീട്ടിലുണ്ടാക്കാം, ഓവാർത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം, ഓവാർത്തങ്ങനെ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാം. ഓവാർത്തങ്ങനെ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാം എന്നുള്ള വീഡിയോ ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നെവിടെ എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ അമ്മയ്ക്ക് വെച്ചിട്ടില്ല. നാനാര മോള് അങ്ങനെ ഇരിക്കാത്തം എൻ്റെ അച്ഛൻ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ മൂന്ന് പാക്കറ്റ് ചായപ്പൊടി കൊണ്ടുവന്ന് ഇഞ്ചി ചായ, മസാല ചായ, ഏലക്ക ചായ. അവിടുത്തെ രാവിലെ അമ്മ തേകത്തോടെ വന്ന് വിളിക്കാം, തിന്നിത്തട്ട് തിന്നിത്തട്ട് എനിക്ക് അമ്മൻ്റെ ഈ പാടപ്പുറത്ത് തെടുത്തിട്ടുറക്കുന്നാലത്തെ തോണ്ട ഇടിച്ച് തിരിലുറക്കും പോയി. പക്ഷേ ഞാൻ എനിക്കാണെന്ന് പോയില്ല, എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കണ്ണുടച്ച് അവിടെ തന്നെ കിടന്ന്. അപ്പം അമ്മ പറയോ, തിന്നിത്തട്ടാ തിന്നിത്താട്ടി ഇപ്പം എനിച്ച് വന്ന പാലൊഴിച്ച് ഏലക്കായിട്ട് നല്ല ചൂട് ചായ ഉണ്ടാക്കി തരാം. അമ്മ ചൂട് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ട അച്ഛൻ അമ്മയുടെ പുറകെ ചായ കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി, പുറകെ നാനും പോയി. അവിടെ ചെന്നപ്പോഴോ ചായം ചോദിച്ചാൽ അച്ഛൻ്റെ ഇലേക്ക് അമ്മ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറയാം, തിന്നിത്തട്ടാ പാലും വെള്ളം തളിക്കുന്ന ഒരു നാണം എടുത്തിട്ടുണ്ട്, ഇനി നമ്മുടെ ചായപ്പൊടും വിളക്കൂടെ ഇങ്ങനെ ഇടും. അഞ്ചു വീഡിയോ തിന്നിട്ട് എനിക്ക് ഇങ്ങനെ എടുത്തായിരുന്നു. ഇനി അമ്മൻ്റെ ഫോട്ടോ തൊട്ടും വീടും ഇവിടെ പോയമ്പോഴേക്ക് ഉച്ചയാവും. സംഭവത്തിൻ്റെ കടപ്പാത്ത മന്തിലായിരുന്നു അമ്മയുടെ നൈറ്റായി പോയിട്ട് അച്ഛൻ്റെ മൊബൈൽ എടുത്തോണ്ട് കറങ്ങനകത്തേടി വന്ന് യൂട്യൂബ് വീഡിയോ കാണാൻ തുടങ്ങും. കറങ്ങനകത്തേരി എൻ്റെ കാണുമ്പോൾ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ, കറങ്ങനകത്തേരാ പണ്ട് കൊറോണയായപ്പോൾ വീട്ടിൽ നിന്ന് പണ്ടെടുക്കാണ്ടി വാങ്ങിയത്തേടായിരുന്നു. അത് വാങ്ങിയപ്പം അതിൻ്റെ മേളിൽ എന്ത് തുള്ളിച്ചാടിയാണ് അച്ഛനെ കുറേ വാക്കറിഞ്ഞ് അടിക്കും ചെയ്ത്. അതിന് ദൈവം അച്ഛന് നല്ല എഴുത്തന്നെ തുടങ്ങി കൊടുത്തത്. അതിൻ്റെ പിച്ചണെല്ലാണ്ടാകുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ക്യാമറമാനും അടുക്കളയില് പോകത്തല്ലേ. അപ്പോൾ ആ ഭാഗ ആ കത്തരയിലിരിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോകുമ്പോഴും അച്ഛനൊന്നും ഒത്തിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാണാമെന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിലെ പത്തന്തവാഴായിരുന്നു. പണം നിറത്തിനും പണമണത്തിനുമുള്ള പലകാരങ്ങൾ ഞങ്ങളെ മേത്തേഴ് നിറഞ്ഞിരുന്നു. ഓ മഞ്ചേണ്ടി, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കൊതുകൊണ്ട് എൻ്റെ വായനും കണ്ണിലൊക്കെ വെള്ളം വരുന്നു. ബാക്കിയില്ല ഞാൻ അടുത്ത വാർത്തം വന്നിട്ട് പറയാട്ടോ. കാർത്തികേട്ടാ, എന്നെപ്പോലെ കൊതുകൊണ്ട് വായല വെള്ളം വിടുന്നുണ്ടാവുക. വാ നമുക്ക് ഒരുമിച്ച് കപ്പിൽ ഓടിച്ച് കളിക്കാം. ഇതാരാ പഠിപ്പിച്ചു തന്നേ? അമ്മ. ആഹാ, കൊള്ളാവില്ല, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഓർമ്മശക്തിയാ കേട്ടോ. ഇത് ഇത്രയും കാണാതെ പഠിച്ച് പറഞ്ഞില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാവ, എന്തൊക്കെയാ പറഞ്ഞ വാവേ? നാല് വയസ്സുള്ള കുഞ്ഞു നാക്കുപോലും തിരിഞ്ഞിട്ടില്ല, അവള് പറയുന്നതിന്റെ പകുതി പോലും മനസ്സിലായില്ല. പക്ഷെ എന്ത് ക്യൂട്ടായിട്ടാ അവള് പറഞ്ഞോണ്ടിരുന്നല്ലേ, എന്ത് ക്യൂട്ടായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മളിവിടെ നമ്മുടെ ജോലി ചെയ്യുന്നു, അവള് അവളുടെ ജോലി ചെയ്യുന്നു, അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നിക്കുന്നു. മോളെ ഇവിടെ നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ മൂന്നുപേരെ ഇഷ്ടമാണോ? ോട് പ്രത്താനം പറ സംസാരിക്ക. അല്ല മോളെ, അലങ്കൃത വേറെന്തൊക്കെയോ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഡാൻസ് കളിക്കോ? ഇല്ലേ, എന്തോ അവാർഡ് വിന്നർ ഒക്കെ ആണല്ലോ. റെക്കോർഡ് റെക്കോർഡ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. എന്ത് റെക്കോർഡ്? ഡാൻസിലെ എത്ര മുദ്ര കാണിച്ചു? 57 മുദ്രകൾ 17 സെക്കൻഡ് കൊണ്ട് കാണിച്ചിട്ട് അവള് ഏഷ്യൻ ചക്കര ആദ്യം ഇവിടെ പെർഫോം ചെയ്തതിൽ എത്ര കിട്ടിയെന്നറിയണ്ട? മകള് തിരിഞ്ഞു നോക്കിയേ. അലങ്കൃത
ഒരു ചിരി 5000 രൂപ സമ്മാനം. മിടുക്കി അടിപൊളി. ഞങ്ങൾക്ക് വേണ്ടി ആ റെക്കോർഡ് ഇട്ട ഇതൊന്ന് കാണിച്ചു തരാമോ? 57 മുദ്രകള്. പതാക, തിപ്പതാക, അർദ്ധപതാക, കർദരിമുഖ, മയൂര, അർദ്ധതന്ത്ര, അറാള, തുകുതുണ്ട, മുത്തി, തികഴ, കപിത്ത, കടകാമുഖ, തൂചി, തന്തകല, പത്മകോത്ത, തർപ്പതീർത്ത, മികതീത്ത, തിമ്പമുഖ, കാങ്കൂല, അളപന്ന, ചതുര, ബെമര, അംതത്യ, അംതത്യ, അന്തവത്ത, തന്തന്ത, മുകുല, താമർചൂട, തിത്തൂല, അഞ്ജലി, കബോത്ത, കടക്കട, തൊത്തിക, ഡോള, പുഷ്പപുട, ഉത്തങ്ക, തിവലിംഗ, കഥകാവർദ്ധന, കർത്തരി തൊത്തിക, തകട, തങ്ക, ചക്കറ, തമ്പുട, പാത്ത, കിലക, മൽത്യ, കൂർമ, പരാഗ, ഗരുഡ, നാഗപണ്ട, കത്തുവ, പേരുണ്ട. ഈ 57 ഒക്കെ എന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ എത്ര കാലം എടുക്കും? എന്തുവായി നോക്കുന്നേ മഞ്ജു ചേച്ചി? മഞ്ജു ചേച്ചിയുടെ കൊഞ്ചലൊന്നും അവിടെ നടക്കത്തില്ലേ? ഞാൻ ചോദിച്ചപ്പോ കറക്റ്റ് ഉത്തരങ്ങൾ കിട്ടിയ കണ്ടത്? ഞാൻ കൊഞ്ചിക്കൊണ്ടിരിക്കുള്ളൂ ഇവിടെ. മോളുഷേ, എന്റെ ചക്കട് വാഗന്നെന്ന് പറഞ്ഞ അവിടെ ഏക്കത്തില്ല അല്ലേ അലങ്കൃത? യെസ്, മിസ് അലങ്കൃത, നിങ്ങൾ എന്നാണ് ഈ ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്തത്? ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് ചക്കരേ, ഒരാള് ചിരിച്ചു, 5000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ, സ്നാക്സ് ഇഷ്ടമാണോ? സ്നാക്സ് ഇഷ്ടമാണോ? ഇപ്പൊ ദേവ് സ്നാക്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് കുഞ്ഞിന്. ഇതാ പൈസ അതിനകത്തുണ്ട്, പിടിക്കാവോ? വെയിറ്റ് ആ, ബാ ആന്റി കൊണ്ടുതരാം. ടാറ്റ കൊടുത്തേക്ക് അവർക്ക്. മോളെ കാണിക്കാറുണ്ടോ യൂട്യൂബ് ചാനലില്? ഇല്ല, ഒളിച്ചു വെച്ചേക്കിയാ. മോളോട് വരണം കേട്ടോ. ഇനി മോക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇഷ്ടമാണോ? അല്ലല്ലേ. ആ ബാ മക്കളെ, ഞാൻ കൊണ്ടുവിടാം നിന്നെ. സാബോണ, മഞ്ചേച്ചി, നസീർക്ക, നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കലാകാരന്മാരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്യപൂർവമായ ഒരു കലാരൂപം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു കിടില മച്ചാനാണ് എന്റെ കൂടെ നിൽക്കുന്ന. പേര് അഖിൽ. എവിടെയാണ് വീട്? വീട് ആലപ്പുഴ. ആലപ്പുഴ വലിയകലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചി കല്യാണം കഴിഞ്ഞു, ഒരു എറണാകുളത്താണ്. അപ്പൂപ്പൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ കുഞ്ഞിലെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ തുടങ്ങിയത്. പിന്നെ അതിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ ആർട്ടുകൾ കാണുമ്പോ അതൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെ എന്തായാലും നമ്മുടെ ഷോയുടെ ഒരു വലിയ ആരാധകൻ കൂടിയാണ് അഖിൽ. അപ്പോ നമ്മുടെ ഷോയോട് ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ടാണ് ഇന്ന് ഈ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഷൂട്ടിന്റെ സമയപരിമിതികൾ കാരണം ചെറിയൊരു ഔട്ട്ലൈൻ വർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ബാക്കിയെല്ലാം ഇപ്പോഴായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പടം വരയ്ക്കാൻ പോകണം. ഒരു ഒരു ആർട്ട് വർക്ക് അതൊക്കെ നമുക്ക് കണ്ടറിയാണ്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ അഖിലെ? ഓക്കെ, എന്നാ തുടങ്ങിക്കോ. മഞ്ജു ചേച്ചി ടൈം കൊടുക്കും, ഞാൻ അവിടെ പോയി നിൽക്കാം. അഖിൽ റെഡി അല്ലേ? യാ ശരി അഖിൽ, യുവർ ടൈം സ്റ്റാർട്ട് നൗ.
Yes. Oh! Oh! ഇത് സത്യത്തിലെ തല തിരിച്ചു വെച്ചതല്ലേ പ്ലാൻ ചെയ്തത്? തല തിരിച്ചു വെച്ചിട്ടല്ലേ ബോർഡ് തിരിച്ചു വെച്ചിട്ടല്ലേ അതെല്ലാം സെറ്റ് ചെയ്തത്? അതെ അതെ, അങ്ങനെയല്ലേ വരച്ചത്? അതെ അതെ. ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇരുത്തിക്കൊണ്ട് അന്നേരം തന്നെ ഓരോരുത്തരെ തിരിച്ചൊക്കെ വെച്ചിട്ട് ചെയ്യില്ലേ? ഭയങ്കര കഴിവാടാ. അത് ഒരു സർപ്രൈസ് ആണ്. തന്നെയാണ് കേട്ടോ. അടിപൊളി, എന്താ അടിപൊളി! അല്ല, ഷോർട്ട് ടൈമിനുള്ളിലാണ് അവരെന്നെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇത്രയും അടിപൊളിയാണ്. ടൈം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ അല്ല, ഒരാളുടെയൊക്കെ ചെയ്യൂള്ളൂ. ഇത് നാല് പേരുടെ ചെയ്തിട്ടാ നീ. അത് കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് നമ്മുടെ ഷോ ഇത്ര ഇഷ്ടപ്പെടുന്നതിനും ഇതുപോലെ ആർട്ട് വർക്ക് നമുക്ക് കൂടി ചെയ്തതിനും താങ്ക് യുടാ. പോയിട്ടോ. ഓക്കെ. ആ ഇത് എവിടെ ഇരുന്നോട്ടെ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഒരു അടിപൊളി എപ്പിസോഡ്, ഒരു അടിപൊളി എൻഡിങ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദേവ് സ്നാക്സ് ഒരിച്ചിരി പമ്പച്ചിരി കോ പവേർഡ് ബൈ അമൃത്വേണി ഹെയർ എലിക്സർ ആൻഡ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് അവതരിപ്പിക്കുന്ന നമ്മളുടെ മറ്റൊരു ഇടിവെട്ട് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ സാബോണ്ട മഞ്ജു ജി നസീർ കലറുന്ന കിട്ടാറ് പറഞ്ഞുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്, ലവ് യു. ന്യൂസ് ഡേ.